എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു ആറന്മുളയാണ്. എല്ലാവർക്കും ഇതേ ഓണാശംസകൾ, എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഓണാശംസകൾ. ഇന്ന് നമ്മൾ വെളിയിൽ പോയി ചെയ്താൽ ഇന്ന് എൻ്റെ റൂമിൽ തന്നെ, ഇത് ഞങ്ങളുടെ ഒരു റൂമാണ്, ഞങ്ങളുടെ റൂമാണ്, ചെറിയ റൂമാണ്, പ്രവാസികളുടെ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് സദ്യ, സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ വെജിറ്റബിൾ ഫുഡ്സ് ഉണ്ടാക്കി. അപ്പോൾ അത് പ്രിപ്പറേഷൻ ആയിരുന്നു ഇത്രയും നേരം വരെ. അപ്പോൾ അതിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയതാണ് ഇത്, സാമ്പാർ, തോരന്, ഇത് ചുവന്ന, നമ്മുടെ ചുവന്ന കിച്ചടി, ഇത് പരിപ്പ്, നമ്മുടെ ചോറ്, പച്ചമോര്, പിന്നെ ഇത് അവിയൽ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇവിടുത്തെ വിലയാണ്. ചെറുപഴം, അതുപോലെ വെള്ളുപ്പേരി, ശർക്കര വരട്ടി, അടപ്രഥമന്, ഇത് അടപ്രഥമനാണ്, കാണാം അടപ്രഥമൻ. പിന്നെ നമ്മളിപ്പം ഓൾറെഡി ഇതിപ്പം വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആറന്മുളയുടെ സ്പെഷ്യലാണ് പച്ചടി. ഇത് ആറന്മുളയുടെ സ്പെഷ്യലാണ് പച്ചടി എന്ന് പറയും. നമ്മുടെ ഏത്തക്കായ നമ്മൾ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം അതിനകത്ത് തേങ്ങായും കടുകും ജീരകവും കൂടെ നമ്മൾ ഇച്ചിരി ചതച്ച് ഇതിനകത്ത് തൈരും കൂടെ ചേർത്ത് ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് മധുരത്തിന് ഇച്ചിരി പഞ്ചസാര കൂടെ ഇട്ടിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു ചെറിയ കുടുസുമുറിയിലാണ് നമ്മുടെ ഈ ഇന്നത്തെ ഓണാഘോഷം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ആറന്മുളയുടെ വള്ളസദ്യക്ക് അതിവിശിഷ്ടമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. ഇതാണ് മാമ്പഴ പുളിശ്ശേരി. ഇത് ആറന്മുള വള്ളസദ്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ. നമ്മുടെ മറ്റ് നാട്ടിലോട്ട് എനിക്ക് തോന്നുന്നില്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരിക്കാം, പക്ഷേ ആറന്മുളയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഇതാണ്. അപ്പൊ അങ്ങനെ നമുക്കിവിടെ ഇലയൊക്കെ പരിമിതമാണ്. അപ്പൊ ഇലയ്ക്ക് നാലല്ല, രണ്ട് റിയാല്. അപ്പം നമ്മൾ തിരുവാറന്മുളയപ്പനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. പക്ഷേ തിരുവാറന്മുളയപ്പന് ഒരു ചെറിയ ഇലയായിപ്പോയി. അദ്ദേഹത്തിന് വിളമ്പി വെച്ചിട്ടുണ്ട് സർവ്വ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഭഗവാനെ വിളമ്പി വെച്ചിട്ടുണ്ട്, വെള്ളുപ്പേരി, ചക്രവർത്തി, പഴം, തോരന്, നാരങ്ങച്ചാറ്, അവിയൽ, ചുവന്ന കിച്ചടി, പച്ചടി, അടപ്രഥമന്, സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി എല്ലാം നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം നമ്മൾ താഴെയും ഇവിടെയും വിളമ്പി വെച്ചിട്ടുണ്ട്. ആൾക്കാർ വന്നിരിക്കുന്നേ ഉള്ളൂ, ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്താ പറയുക, ഞങ്ങളുടെ ചെറിയ എൻ്റെ ഈ ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത, എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ ജി ഫോറസിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും മാനേജർക്കും അതുപോലെ മെയിനായിട്ട് ഉള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. അതുപോലെ ആറന്മുളയിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അതുപോലെ എൻ്റെ ജ്യേഷ്ഠന്മാർക്കും ഈ ഓണാശംസകൾ അവരെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. റെഡ് കളർ തൊട്ട് താഴെയുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. തൊട്ട് താഴ്ന്ന് അത് വയ്ക്കുക, അതിൽ വരുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സുഖമായിട്ട് കാണാം. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ, ഞങ്ങളിപ്പോൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.